നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വയനാട് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും നമ്മുടെ ഇന്നത്തെ പരിപാടി വയനാട് റെയിൽവേ സ്റ്റേഷനിലല്ല, കൊല്ലം ജില്ലയിലെ തന്നെ നമ്മുടെ വയനാടിന്റെ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനായ പരവൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ന് നമ്മുടെ പരിപാടി. നമ്മൾ കുറച്ച് ട്രാൻസ്പോർട്ടിങ്ങിനായിട്ട് പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്. ഓവർബ്രിഡ്ജായി കയറി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. സമയം ഒരു 3 മണിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ ഓവർബ്രിഡ്ജ് ഇറങ്ങി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. നമ്മളിപ്പോൾ നൈസായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നപ്പോഴത്തേക്കും ദേ നോക്കി, പ്ലാറ്റ്ഫോം നമ്പർ 1 കൂടെ ഒരു ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്ന കണ്ടാ. അത് നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് ആണ് കേട്ടോ. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നമ്മുടെ കോട്ടയം വഴി കണ്ണൂർ വരെ പോകുന്ന ഒരു ട്രെയിനാണ്. ഏകദേശം 500 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കണ്ണൂർ വരെ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ വയനാട് റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി പരവൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മുടെ സ്പോട്ടിംഗ് എങ്കിലും നമുക്ക് പോകുന്നതിന് മുമ്പ് വയനാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്പോട്ടിംഗ് കിട്ടി നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ്. സമയം ഒരു 3:45 കഴിഞ്ഞ് വരുന്നുണ്ടേ. ഒരു 3:45 ആയപ്പോഴേക്കും ദേ വലിയ താമസമൊന്നുമില്ല, നമുക്ക് പോകേണ്ട ട്രെയിൻ വന്നു. നമ്മളിതേ ഈ ട്രെയിനിലാണ് ഇപ്പം വയനാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി നേരെ പരവൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത്. ഏത് ട്രെയിനാണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ 06427 നാഗർകോവിൽ എക്സ്പ്രസ് സ്പെഷ്യലാണ്. ഇത് കൊല്ലത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്. 3:35 കൊല്ലത്തു നിന്ന് എടുക്കുന്ന ട്രെയിൻ നാഗർകോവിൽ വരെ പോകുന്ന ട്രെയിനിലാണ് നമ്മളിപ്പം പരവൂർ സ്റ്റേഷനിലേക്ക് ട്രെയിൻ സ്പോട്ടിങ്ങിനായിട്ട് പോകാൻ പോകുന്നത്. നമ്മളെ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2 വന്ന്. അപ്പം നമുക്കിനി നേരെ ട്രെയിനിലോട്ട് കയറണം. ട്രെയിനിലൊക്കെ കയറി ഇനി നേരെ പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് വീഡിയോടെ ബാക്കി കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. നമ്മളങ്ങനെ പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഒരു 5 കൊണ്ട് എത്തിയതേ ഉള്ളൂ. വന്നതേ ആ ഇടത്തെ സൈഡിൽ കിടക്കുന്ന നമ്മളെ ട്രെയിൻ, ആ വലത്തെ സൈഡിൽ ഒരു ട്രെയിൻ പോകുന്നുണ്ടോ? ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ 12624 MGR ചെന്നൈ സെൻട്രൽ മെയിലാണ്. ഇത് ഇവിടുന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ പരവൂർ വന്ന് നമ്മൾ നേരെ വന്ന് ഇറങ്ങിയതും കണ്ടത് നമ്മുടെ MGR ചെന്നൈ സെൻട്രൽ മെയിലിനെ. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നമ്മുടെ ചെന്നൈ MGR ചെന്നൈ സെൻട്രൽ വരെ പോകുന്ന ട്രെയിൻ, കോട്ടയം വഴി പോകുന്ന ട്രെയിനാണ്. 918 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിനാണ് നമ്മുടെ ആദ്യത്തെ സ്പോട്ടായിട്ട് നമുക്ക് ഇന്ന് ഇവിടുന്ന് കിട്ടിയത്, സ്പോട്ട് ചെയ്തത് നമ്മൾ ഈ ട്രെയിൻ. നമ്മൾ വന്ന് ട്രെയിൻ ഇറങ്ങിയതും കണ്ടത് നമ്മളെ MGR ചെന്നൈ സെൻട്രൽ മെയിലിനെ. ഇതേ നൈസിന് ഞാൻ ദേ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പരവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലത്തുള്ള ഒരു വ്യൂ ഇതാണേ. ഇതാണ് തൊട്ട് ഫ്രണ്ടിലായിട്ട് പാർക്കിംഗ് ഉണ്ട്, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇവിടെ അടുത്തായിട്ടൊരു ATM ഉണ്ട്, പക്ഷേ അതിപ്പോൾ ക്ലോസ്ഡ് ആണ്, അടച്ചിട്ടേക്കുമാണ്. SBI ഒരു ATM ഉണ്ട്, പിന്നെ ഒരു കൊച്ചു ടിക്കറ്റ് കൗണ്ടറൊക്കെയാണ്. പരവൂർ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്, പക്ഷേ ആൾ ഒഴിഞ്ഞ് കിടക്കുന്നേ എന്താണെന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്, 3 പ്ലാറ്റ്ഫോംസും 5 ട്രാക്സൊക്കെ ഉള്ള നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. ആദ്യമായിട്ട് തുറന്നു കൊടുത്തത് ഈ റെയിൽവേ സ്റ്റേഷൻ 1918. അപ്പോൾ ഏകദേശം ഒരു 106 വർഷം മുമ്പാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. മാത്രവുമല്ല ഈ പരവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കെട്ടിടമില്ലേ, 1918 പഴയ ബ്രിട്ടീഷ് സർക്കാരൊക്കെ നിർമ്മിച്ചതാണ് കേട്ടോ. കാണാൻ ഒരു ഭംഗിയൊക്കെയുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ ഇവിടുത്തെ ഒരു ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് നിങ്ങളെ കേൾപ്പിച്ചുതരാം പറയുന്നത്. നിങ്ങൾ അനൗൺസ്മെന്റ് കേട്ടില്ലേ? നിങ്ങൾ ഇപ്പൊ കേട്ട അനൗൺസ്മെന്റ് ഈ ട്രെയിനാണ്. ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ 06425 തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് സ്പെഷ്യലാണ്. നമ്മുടെ തിരുവനന്തപുരത്തേക്ക് പോകുന്നതാ കൊല്ലത്തുനിന്ന് ഈ ട്രെയിൻ. ആ ട്രെയിൻ്റെ അനൗൺസ്മെൻറ്റാണ് നിങ്ങളിപ്പോൾ കേട്ടത്. പരവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 3 എന്നല്ലായിരുന്നു അനൗൺസ് ചെയ്തത്, ഇവിടെ വന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കിതേ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് സ്പെഷ്യലാണ് കിട്ടിയിരിക്കുന്നത്. ട്രെയിൻ നമ്പർ 06425 കൊല്ലത്തുനിന്ന് ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണേ. നമ്മുടെ കൊല്ലം ജില്ലയിലെ പരവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ട്രെയിൻ കണ്ട എനിക്കങ്ങ് വയ്യ എന്നുള്ള മട്ടി വരുന്ന ഈ ട്രെയിനാണ് നമ്മുടെ ട്രെയിൻ നമ്പർ 16366 കോട്ടയം എക്സ്പ്രസ്. നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് കോട്ടയം വരെ പോകുന്ന ട്രെയിനാണ്. ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനിൻ്റെ മെല്ലെ മെല്ലെ നമ്മുടെ പരവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വന്നുടനെ കിട്ടിയത് MGR ചെന്നൈ സെൻട്രൽ മെയിലും പിന്നെ നമ്മുടെ തിരുവനന്തപുരം സ്പെഷ്യൽ ഉണ്ടല്ലോ സെൻട്രൽ എക്സ്പ്രസ് സ്പെഷ്യൽ. ഇപ്പോൾ ഇതേ മൂന്നാമത്തെ നമ്മുടെ ട്രെയിൻ കിട്ടിയിരിക്കുന്നത് കോട്ടയം എക്സ്പ്രസ് ആണ്. ട്രെയിൻ നമ്പർ 16366 നമ്മുടെ പരവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പുള്ള ട്രെയിനാണ്. ഇതേ അടുത്തൊരു ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 3 കൂടെ വരുന്നത് കണ്ടോ. അത് നമ്മുടെ ട്രെയിൻ നമ്പർ 17230 ശബരി എക്സ്പ്രസ് ആണേ. സെക്കുന്ദ്രാബാദ് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ഒരു ട്രെയിനാണ്. ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണേ. അതാണ് നമ്മുടെ പരവൂർ റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് പോവുകയാണ്. ഇവിടെ സ്റ്റോപ്പില്ല നമ്മുടെ ശബരി എക്സ്പ്രസ്സിന്. കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിൻ ഏകദേശം 1555 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ സെക്കുന്ദ്രാബാദ് ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് പോകുന്നത് കേട്ടോ. കൊല്ലത്തുനിന്ന് എടുത്ത ട്രെയിൻ ഇപ്പോൾ പരവൂർ റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 3 കൂടെ
അങ്ങനെ ശബരി എക്സ്പ്രസ്സിനെ നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന മൂന്നാമത്തെ ട്രെയിനാണ് നിങ്ങളിത് ഈ കാണുന്നത്. നമ്മുടെ ഹിംസാഗർ എക്സ്പ്രസ് ആണ് ഈ ക്രോസ് ചെയ്ത് പോകുന്നത്. ട്രെയിൻ നമ്പർ 16317 കന്യാകുമാരിയിൽ നിന്ന് നമ്മുടെ SMVD ഖത്ര വരെ, അതായത് ശ്രീമാതാ വൈഷ്ണോ ദേവി ഖത്ര വരെ കോട്ടയം വഴി ഏകദേശം 3788 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ നിലവിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനാണ്. അപ്പോൾ അത് ഇതേ ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ പരവൂർ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ ഭാഗവുമായി നമ്മൾ ഹിംസാഗർ എക്സ്പ്രസ്സിനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഇതേ അടുത്ത ട്രെയിൻ, ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ 16316 മൈസൂർ എക്സ്പ്രസ് ആണ്. നമ്മുടെ കൊച്ചുവേളിയിൽ ഇത് ഡെയിലി സർവീസ് നടത്തുന്ന നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ട്രെയിൻ നമ്മുടെ ആലപ്പുഴ വഴിയാണ് മൈസൂർ ജംഗ്ഷൻ വരെ പോകുന്നത്. ഏകദേശം 961 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ട ട്രെയിനും ഇനി കാണാൻ പോകുന്ന കുറച്ച് ട്രെയിനും ഞാൻ സ്പോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ട്രെയിൻ ഇതിലേതാന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ട്രെയിൻ നമ്മുടെ ഇന്ന് ഞാൻ എടുത്ത വീഡിയോസിൽ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ ഫേവറേറ്റ് ട്രെയിൻ ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതേ നമ്മുടെ അടുത്ത മൈസൂർ എക്സ്പ്രസ് ആണ് ഈ ക്രോസ് ചെയ്ത് പോയത്. ട്രെയിൻ നമ്പർ 16316 കൊച്ചുവേളിയിൽ നിന്നും മൈസൂർ ജംഗ്ഷൻ വരെ പോകുന്നത്. നമ്മുടെ മൈസൂർ എക്സ്പ്രസ് പോയതിനിറക്കെ ഈ വരുന്ന ആരാന്ന് അറിയാം, ഇത് നമ്മുടെ പരശുരാം, നമ്മുടെ പരശുരാം എക്സ്പ്രസ്. നമ്മുടെ പരശുരാം എക്സ്പ്രസ്സിന് ഇവിടെ സ്റ്റോപ്പുണ്ട്, പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. കുറച്ച് യാത്രക്കാർ കയറാനായിട്ട് ഇവിടെ ഉണ്ട്. നമ്മുടെ ട്രെയിൻ നമ്പർ 6649 പരശുരാം എക്സ്പ്രസ് ആണ്. ബാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് കോട്ടയം വഴി 703 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നാഗർകോവിൽ ജംഗ്ഷൻ വരെ പോകുന്ന പരശുരാം എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 3 വന്നിരിക്കുകയാണ്. പക്ഷേ ഏതോ ഭാഗത്തു നിന്നൊരു ട്രെയിൻ്റെ അശരീ ഞാൻ കേൾക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 2 ഒന്നും അറിയാൻ വയ്യ, ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പരശു ഇപ്പുറത്താണ്, ആരെയും കാണുന്നില്ല. എന്തായാലും പരശു നോക്കിയാൽ ഫുള്ള് സ്റ്റിക്കർ അടിച്ച് സെറ്റ്. ഞാൻ പറഞ്ഞില്ലൊരു ട്രെയിൻ വരുന്നുണ്ടോ? അതെ, പ്ലാറ്റ്ഫോം നമ്പർ 2 കൂടെ ക്രോസ് ചെയ്ത് പോകുന്നത് നമ്മുടെ യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ്, നമ്മുടെ പാവപ്പെട്ടവൻ്റെ AC ട്രെയിൻ. ഇത് ക്രോസ് ചെയ്ത് പോയത് ട്രെയിൻ നമ്പർ 12258 കൊച്ചുവേളിയിൽ നിന്ന് കോട്ടയം വഴി യശ്വന്ത്പൂർ ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിനാണ്. 801 കിലോമീറ്റർ ദൂരമാണ് ഇത് സഞ്ചരിക്കുന്നത്. ആഴ്ചയിൽ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ സർവീസ് നടന്ന ട്രെയിനാണ്. ദേ പോയി, ഇവിടെ സ്റ്റോപ്പില്ല, പരവൂർ റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. പരശുദേ കിടക്കുന്നു, ദേ നോക്കിക്കേ, 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഒരാളിങ്ങനെ പോകുന്നുണ്ടോ പരവൂർ റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്ത്. ഇത് നേത്രാവതി എക്സ്പ്രസ് ആണ്, ട്രെയിൻ നമ്പർ 16345 നേത്രാവതി എക്സ്പ്രസ്. നമ്മുടെ മുംബൈ ലോക്മാന്യ തിലക് ടെർമിനൽസിൽ നിന്നും ആലപ്പുഴ വഴി ഏകദേശം 1498 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ട് പരവൂർ റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ. അങ്ങനെ നമ്മൾ നേത്രാവതി എക്സ്പ്രസ്സിനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരൊക്കെയാണോ എന്തോ വരാനുള്ളത്, ആകെപ്പാടൊരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ച് വന്ദേ ഭാരത് മിസ്സായിപ്പോയി. ആ സമയത്ത് ഞാൻ നൈസായിട്ടൊന്ന് ചായ കുടിക്കാൻ പുറത്തോട്ട് പോയി, ആ ഗ്യാപ്പിൽ പൊറോട്ട പുറത്തു വിടുന്നു. ആഹാ, അടുത്ത നമ്മുടെ ട്രെയിൻ നമ്പർ 12696 MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് MGR ചെന്നൈ സെൻട്രൽ വരെ കോട്ടയം വഴി 918 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന നമ്മുടെ MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനെ നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും. ആക്ച്വലി നമ്മൾ വയനാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്തായിരുന്നു, അത് കാണാത്തവരൊന്ന് കണ്ടേക്കണേ ഞാൻ. അത് അതായത് നമ്മൾ ട്രെയിൻ കയറി ഇപ്പോൾ പരവൂരോട്ട് വന്ന സ്റ്റേഷനല്ലേ അവിടുന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് ആ സ്പോട്ട് ചെയ്തതിൻ്റെ ലിങ്കൊക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് മറ്റു വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ അതേ നമ്മുടെ സ്റ്റേഷൻ നൈസായിട്ടൊന്ന് സൈലൻ്റായി, വെട്ടമൊക്കെ ഒന്ന് മങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്, ഇതേ പറഞ്ഞില്ലേ ഈ ട്രെയിൻ, നമ്മുടെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ട്രെയിൻ നമ്പർ എത്രയായിരുന്നു, 16342 നമ്മുടെ ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഇത് വന്നിരിക്കുകയാണ്. ഈ ട്രെയിനിൽ കയറി ഞാനങ്ങ് പോവുക, എന്നിട്ട് ഞാനങ്ങ് വയനാട് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ട്രെയിൻ സ്പോട്ടിംഗ് പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ആലപ്പുഴ വഴി ഗുരുവായൂർ വരെ പോകുന്ന ട്രെയിനാണ്. 303 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനിൽ ഒരൊറ്റ സ്പേസ് പോലും ഇല്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. കാണുന്നില്ലേ, എല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ലോഡ് ആൾക്കാരുണ്ട്. അപ്പം നോം എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറി ഇരുന്ന് വയനാടിലോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങണം, അതാണ് പരിപാടി പ്ലാന്. അപ്പോൾ ട്രെയിൻ നമ്പർ മറക്കണ്ട, 16342 ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. നാം കയറട്ടെ, നല്ല തിരക്കാണ്. അപ്പം വയനാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാട്ടാ. ഓ, ഒരു ലോഡ് ആൾക്കാരുണ്ട് കേട്ടോ ട്രെയിനകത്ത്, ഒന്നും പറയാനില്ല.
നമ്മളതേ മയനാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പം നമ്മുടെ വീഡിയോ, നമ്മുടെ ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം പുതിയ വീഡിയോസുമായിട്ടും പുതിയ ട്രെയിൻ ജേണീസുമായിട്ടും പുതിയ ബ്ലോഗ്സുമായിട്ടും വീണ്ടും കാണാം. ബൈ ബൈ.